നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടൻസിയുടെ ഒരു ഡെഫിനിഷൻ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. അവിടെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ പഠിച്ച ഡെഫിനിഷൻ ഇതായിരുന്നു, എന്താണ് അല്ലേ, അക്കൗണ്ടിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈയിങ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻറ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെറോഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നു അല്ലേ, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് പറഞ്ഞു. പക്ഷേ നമ്മൾ പറയുന്നത് അത് എങ്ങനെയാണ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, അതായത് അതിനൊരു പ്രത്യേക രീതിയുണ്ട്. അതായത് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ റെക്കോർഡ് ചെയ്താലും ക്ലാസിഫൈ ചെയ്താലും സമ്മറൈസ് ചെയ്താലും അവിടെ അക്കൗണ്ടിങ് ആകുന്നില്ല. പക്ഷേ ഇവിടെ അക്കൗണ്ടിങ്ങിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്, അതിൻ്റേതായ ആ രീതിയിൽ തന്നെ ആണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡിങ്ങും ക്ലാസിഫൈങ്ങും സമ്മറൈസിങ്ങും ഒക്കെ നടക്കുന്നത്. മാത്രമല്ല ഇൻ ടേംസ് ഓഫ് മണി, പണത്തിലാണ് കണക്കാക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കതിൻ്റെ ഭാരം നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വരാം, അതേപോലെ തന്നെ അതിൻ്റെ കളർ, മോഡൽ, ഷേപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഒരു വസ്തുവിനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ, ഒരു ഇവൻറ്റ്സ് നടക്കുമ്പോൾ പല രീതിയിൽ നമുക്കതിനെ കണക്കാക്കാം. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്ന മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻ ടേംസ് ഓഫ് മണിയാണ്. ഓക്കെ, അതിനെ പണത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. മാത്രമല്ല എന്താണ് നമ്മളങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സുമാണ്. പല ട്രാൻസാക്ഷൻസ്, പല ഇവൻറ്റ്സ് സ്ഥാപനത്തിൽ നടക്കാം. ഓക്കെ, ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ അവിടെ ഒരുപാട് ഇവൻറ്റുകൾ ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം, ഒരുപാട് ഇടപാടുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ എടുക്കുന്നത് ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ് ഇവൻറ്റ്സ് മാത്രമാണ്. ഓക്കെ, ആൻഡ് ഇൻറ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെറോഫ്. മാത്രമല്ല ആ റിസൾട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു, വിശദമായ പഠനത്തിന് വിധേയമാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്കിവിടെ റെക്കോർഡിങ്ങും ക്ലാസിഫൈയിങ്ങും നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ പ്രോസസ്സായ റെക്കോർഡിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷനെ മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ അവിടെ പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസും പല രീതിയിലുള്ള ഇവൻറ്റുകളും ഉണ്ടാകാം. അതിലും നമ്മൾ ഏത് മാത്രം എടുക്കേണ്ടതുണ്ട്, നമുക്ക് അതിൽ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ഭാഗം മാത്രം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസും ഇവൻസും നമ്മൾ മാത്രം സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മീനിങ് ഓഫ് അക്കൗണ്ടിങ് നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ ഒന്നായിട്ട് വരുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ. രണ്ടാമത് നമ്മൾ പറയുന്നു അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ അല്ലേ ഇൻ ടേംസ് ഓഫ് മണി, പണത്തിൽ നമുക്കത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, മെഷർ ചെയ്യേണ്ടതുണ്ട്, എത്ര രൂപയുടെ ട്രാൻസാക്ഷനാണ് നടന്നത്, അതല്ലെങ്കിൽ എത്ര രൂപയുടെ അതാണ് ഈ ഇവൻറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളതിനെ മെഷർമെൻറ്റ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മീനിങ് ഓഫ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് പറയാം, രണ്ടാമത് നമുക്ക് പറയാം, അല്ലെങ്കിൽ രണ്ടാമത് നടക്കുന്ന പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, മെഷർമെൻറ്റാണ് എന്ന് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ദെൻ മെഷർമെൻറ്റും നടത്തി. ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞു, മെഷർമെൻറ്റും കഴിഞ്ഞു. കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രോസസ്സായ റെക്കോർഡിംഗ് ആണ്. ഓക്കെ, അക്കൗണ്ടൻസിയിൽ നമ്മൾ പറയുന്നത് പ്രോസസ്സ് റെക്കോർഡിംഗ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് അല്ലേ, അപ്പോൾ ഐഡൻറ്റിഫിക്കേഷനും മെഷർമെൻറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് റെക്കോർഡിംഗ്, നെക്സ്റ്റ് പ്രോസസ്സ് റെക്കോർഡിംഗ്. റെക്കോർഡിങ് വിശദമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നേരത്തെ പറഞ്ഞു അല്ലേ, എന്നെ സിഗ്നിഫിക്കൻറ്റ് മാനർ, അപ്പോൾ അതിൻ്റെ പ്രത്യേക രീതി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. വെറുതെ എവിടെയെങ്കിലും എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുകയല്ല, ഏതെങ്കിലും രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കില്ല, അതിനൊരു രീതിയുണ്ട്. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്ന് നമ്മൾ വിശദമായി നമുക്കിനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. റെക്കോർഡിംഗ് നടക്കുന്നത് ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജേണലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് അവിടെ നമ്മൾ ജേണലൈസിങ് എന്ന് പറയുന്നു ആ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന്. റെക്കോർഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചത് അതേ ഒരു ഓർഡറിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ സമ്മറൈസ് ചെയ്യേണ്ടതുണ്ട്. എവിടെയാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്, ക്ലാസിഫിക്കേഷൻ ലെഡ്ജറിലാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. ഓക്കെ,
ഇനി അത് കഴിഞ്ഞാൽ സമ്മറൈസിങ്. ഇതൊക്കെ നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. ക്ലാസിഫിക്കേഷനും അല്ലെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസിഫിക്കേഷൻ ഒക്കെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. ദെൻ സമ്മറൈസിങ്, അതിനുശേഷം അതിനെ ആ വിവരങ്ങളെ സമ്മറൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സെയിൽസ് പർച്ചേസ് അല്ലേ, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് നൽകിയത്, ടെലിഫോൺ ചാർജ് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയത്, അതേപോലെ തന്നെ സാലറി കൊടുത്തത്, ഇങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കും. ഇതൊക്കെ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തതിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലേ, ഒരുപാട് പല ട്രാൻസാക്ഷൻസ് അതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നും എടുത്ത് എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ പിന്നീട് ക്ലാസിഫൈ ചെയ്യും ഓരോന്നും അല്ലേ. പർച്ചേസ് വേറെ, സെയിൽസ് അതേപോലെ തന്നെ സാലറി നൽകിയതിന് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ടെലഫോൺ ചാർജ് അല്ലേ, കമ്മീഷൻ നൽകിയത്, റെൻ്റ് നൽകിയത്, റെൻ്റ് കിട്ടിയത്, ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്നു അല്ലേ. ക്യാഷ് കൊടുത്തത്, ക്യാഷ് കൊടുക്കാനുള്ളത്, ക്യാഷ് കിട്ടിയത്, ക്യാഷ് കിട്ടാനുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ റെക്കോർഡിംഗ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷനാണ്. അത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓരോന്നും സമ്മറൈസ് ചെയ്യുന്നുണ്ട്. സെയിൽസ് പർച്ചേസ് ഇതൊക്കെ സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്നു. അതാണ് അവിടെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ദെൻ സമ്മറൈസിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, അവിടെ ആണ് നമ്മൾ തീരുമാനമൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത്തരം കിട്ടുന്ന ഈ കാര്യങ്ങളെ നമ്മൾ ഇത്ര ഇൻഫോർമേഷൻസിനെ നമ്മൾ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ നടത്തുന്നു. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, അല്ലെങ്കിൽ നമുക്ക് പ്രോസസ്സും നമുക്ക് പറയാം. പ്രോസസ്സിൽ നമുക്ക് പറയുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഇൻ ടേംസ് ഓഫ് മണി മെഷർമെൻറ്റ് നടത്തുന്നു. ദെൻ ഐഡൻറ്റിഫിക്കേഷനും മെഷർമെൻറ്റും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രോസസ്സായ റെക്കോർഡിംഗ് നടത്താം. റെക്കോർഡിംഗ് ചെയ്യുന്നു, ദെൻ അതിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നു, സമ്മറൈസേഷൻ അല്ലെങ്കിൽ സമ്മറൈസിങ് ചെയ്യുന്നു, അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ. ഇതാണ് നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഒരു മീനിങ്, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് ചോദിച്ചാൽ നമുക്ക് ഇത് തന്നെ പറയാം. എന്താണ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ. ഇനി നമ്മൾ നോക്കുന്നത് അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. അക്കൗണ്ടിങ് എന്നുള്ളത് ഒരു സോഴ്സ് ഓഫ് ഇൻഫോർമേഷനായിട്ട് നമുക്കറിയാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻഫോർമേഷനാണ് അല്ലേ. അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ലഭിക്കുന്നു. ആർക്കൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമായി വരുന്നത്? നമുക്കറിയാം സ്ഥാപനത്തിന് അകത്തുള്ളവർക്കും സ്ഥാപനത്തിന് പുറത്തുള്ളവർക്കും അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമായി വരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നവരെ നമുക്ക് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും അതേപോലെ തന്നെ ഇൻ്റേണൽ യൂസേഴ്സ് എന്നും വേർതിരിക്കാം. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിന് പുറത്തുള്ളവരാണ്, അവർക്ക് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആവശ്യമായി വരുന്നു. ഇൻ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനകത്തുള്ളവർ തന്നെയാണ്, അവർക്ക് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആവശ്യമായി വരുന്നു. ആരൊക്കെയാണ് സ്ഥാപനത്തിൻ്റെ അകത്തുള്ളവർ അല്ലേ? മാനേജർമാർ, ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ് അല്ലേ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റേയും ഹെഡ് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർവൈസേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും തീരുമാനം എടുക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആവശ്യമായി വരുന്നു. അതേപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ഥാപനത്തിന് പുറത്തുള്ളവരാണ്, അതാരൊക്കെയായിരിക്കാം അല്ലേ. നമ്മുടെ സ്ഥാപനം ബാങ്കിൽ നിന്നും ഒക്കെ ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പോ മറ്റെന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ബാങ്കിന് ആവശ്യമായി വരും. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, നമ്മൾ സപ്ലൈസിൻ്റെ കയ്യിൽ നമ്മൾ കടമായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ, അതായത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമായ സ്റ്റോക്ക് അല്ലേ, ഒരു 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 ഡ്രസ്സുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ ആ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ ഈ സപ്ലൈസിൻ്റെ കയ്യിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടമായിട്ടാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കാനുള്ളവരാണ്, അതായത് അവരെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ പറയുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റേഴ്സ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങുമായി പഠനം നടത്തുന്ന ആളുകൾ, ഒരു സ്ഥാപനത്തെ പറ്റി പഠനം നടത്തുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആവശ്യമായി വരും. അപ്പോൾ നമ്മൾ SBI ബാങ്കിനെ പറ്റി നമ്മളൊരു പഠനം നടത്താൻ തീരുമാനിച്ചു,
അവരുടെ ഇതുവരെയുള്ള ഏതൊക്കെ അവരുടെ നിക്ഷേപങ്ങൾ എത്രയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശേഖരിക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് നമുക്ക് ആവശ്യമായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ അതിന് പുറത്തുള്ളവരാണ്. അങ്ങനെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് സ്ഥാപനത്തിന് പുറത്തുള്ളവർക്കും അകത്തുള്ളവർക്കും ആവശ്യമായി വരുന്നു. അവരെ നമ്മൾ അകത്തുള്ളവരെ ഇൻ്റേണൽ യൂസേഴ്സ് എന്നും അതേപോലെ തന്നെ സ്ഥാപനത്തിന് പുറത്തുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുന്നവരെ നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും നമുക്ക് പറയാം. ഇനി നമ്മൾ ഈ അക്കൗണ്ടിങ് നമ്മൾ ജനറലായിട്ട് അക്കൗണ്ടിങ് എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അക്കൗണ്ടിങ്ങിന് അതിൽ ചില ഉപവിഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില സബ് ഡിസിപ്ലിൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മറ്റൊന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്, മറ്റൊന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പേര് പോലെ തന്നെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അസിസ്റ്റ്സ് ഇൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനും, പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമറൈസിങ് ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ദെൻ പ്രസൻറ്റേഷൻ, ഓക്കെ. അപ്പോൾ ഇൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിലും അത് പ്രസൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്, പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ, ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നത് പോലെ തന്നെ ആ സ്ഥാപനത്തിലെ പലതുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റിനെ, അതുമായി ബന്ധപ്പെട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ടതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിന് നമ്മൾ പ്രൈസ് നിശ്ചയിക്കുന്ന സമയത്ത് നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ചെലവുണ്ടായിരിക്കാം, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനൊരു വില നിശ്ചയിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോസ്റ്റിൻ്റെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ചെലവുമായി ബന്ധപ്പെട്ട അതിനെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മറ്റൊന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ആരാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ആർക്കാണ് ഇത് ആവശ്യമായി വരുന്നത്? നമുക്കറിയാം പേരിൽ തന്നെ ഉണ്ട്, മാനേജേഴ്സിന് പല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അല്ലേ. മാനേജേഴ്സിന് ഒരുപാട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ലഭിച്ച ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും, അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും, അല്ലെങ്കിൽ ഇത്തരം ഉപവിഭാഗത്തിൽ നിന്നും ലഭിച്ച ഒരുപാട് ഇൻഫോർമേഷൻസിനെ കൂടുതൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടി വരുന്നു. അങ്ങനെ വിലയിരുത്തി അതിനെ പല രീതിയിലുള്ള വിലയിരുത്തലുകൾക്ക് വിധേയമാക്കുന്നു. അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഭാവി തീരുമാനങ്ങൾ എടുക്കുന്നത്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജേഴ്സിനെ ഡിസിഷൻ മേക്കിങ്ങിൽ സഹായിക്കുന്ന ഒന്നാണ് എന്നർത്ഥം. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അസിസ്റ്റ്സ് ഇൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രൈസിങ്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ്, അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ചെലവ്, ഇതുമായി ബന്ധപ്പെട്ടതാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഡിസിഷൻ മേക്കിങ്ങിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ തീരുമാനം എടുക്കുന്നത് മാനേജേഴ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് ലെവലുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് അത് അത്തരം രീതിയിലുള്ള തീരുമാനം എടുക്കണമെങ്കിൽ, അഥവാ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, അതേപോലെ തന്നെ അതിൻ്റെ മീനിങ്, പ്രോസസ്സ് അല്ലേ, പിന്നെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആസ് എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് അല്ലേ, നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചില ആളുകൾ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തിനാണിത് അല്ലേ, എന്താണ് അതിൻ്റെ ലക്ഷ്യം അല്ലേ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്, നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ അക്കൗണ്ടൻസിയെ പറ്റി പഠിക്കുമ്പോൾ, ആ പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്തിനാണ് ഇത് അല്ലേ, എന്തിനാണ് അക്കൗണ്ടിങ് അല്ലേ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അതിൻ്റെ ആൻസർ ഇതാണ്, ഒന്ന് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ റെക്കോർഡ്സ് അതിൻ്റേതായ രീതിയിൽ, നല്ലതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രോസസ്സിന് നമ്മൾ പറഞ്ഞു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് അതല്ല, റെക്കോർഡ്സ് ആണ് പറയുന്നത്. റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല, ബിസിനസ്സിൽ ഒരുപാട് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് സമയത്ത് അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ സമ്മറൈസിങ്ങും എല്ലാം ചെയ്തുകൊണ്ട് ആ റെക്കോർഡുകളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്.
അല്ലേ? നമുക്കറിയാം ബിസിനസ് സ്ഥാപനം നടത്തുന്ന വ്യക്തിക്ക് അതിനുമായി ബന്ധമുള്ള ആളുകൾക്ക് എല്ലാം ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് ലോസ് എത്രയാണ് എന്നൊക്കെ അറിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് തയ്യാറാക്കിയിട്ടാണ് നമ്മളതിൻ്റെ പ്രോഫിറ്റാണോ അത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ എന്താണ് പറയുന്നത്? മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ റെക്കോർഡ്സ് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് എന്താണ്? ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമുക്കറിയണം അല്ലേ? അതിനറിയണമെങ്കിൽ നമുക്ക് ആ സ്ഥാപനത്തിൽ നല്ല ഒരു അക്കൗണ്ടിങ് മെത്തേഡ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് എന്ത്? അതിൻ്റെ അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാം, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭവും നഷ്ടവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. മറ്റൊന്ന് പറയുന്നത് ഡിപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ ആ ബിസിനസ് സ്ഥാപനത്തിൽ അസറ്റ്സും ലയബിലിറ്റീസൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ? നമുക്കറിയാം എന്താണ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനത്തിന് ഒരുപാട് വസ്തുക്കൾ, അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരുപാട് അസറ്റ്സ്, ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരിക്കാം. എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി ഒക്കെ വിശദമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മൾ പറയുകയാണ്, നമ്മൾ ഈ അസറ്റ് അതേപോലെ തന്നെ അതിൻ്റെ അതിന് എന്തെല്ലാം അസറ്റുകൾ ഉണ്ട് നിലവിൽ, അത് എന്തെല്ലാം ബാധ്യതകളുണ്ട്, ഇതൊക്കെ അറിയുന്ന അല്ലെങ്കിൽ ഇതൊക്കെ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ അസറ്റ്സും അതിൻ്റെ ലയബിലിറ്റി എല്ലാം കാണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ടിങ് മെത്തേഡിലൂടെ തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് അറിയാൻ കഴിയും. അതിന് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നാണ് പറയുക. ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. മറ്റൊന്ന് മേക്കിംഗ് ഇൻഫോർമേഷൻ അവൈലബിൾ ടു യൂസേഴ്സ്. ഇപ്പോൾ നമ്മളീ പറഞ്ഞ ഈ മൂന്ന് പ്രോസസ്സും നമുക്കറിയാം അല്ലേ? നമ്മൾ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതേപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് എന്നുള്ളത് കണക്കാക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലേ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് വിലയിരുത്തുന്നത്, അതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ ഇൻഫോർമേഷൻസ് ആർക്കൊക്കെ ആവശ്യമുണ്ട് അല്ലേ, അതിനു വേണ്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വെറുതെ തയ്യാറാക്കില്ല, സമയത്തിനനുസരിച്ച് ചില ആളുകൾക്ക് അതാത് സമയത്ത് അത്തരം ഇൻഫോർമേഷൻസ് ലഭിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മാനേജേഴ്സിന് ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്? അതുവരെയുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ലഭിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മേക്കിംഗ് ഇൻഫോർമേഷൻസ് അവൈലബിൾ ടു യൂസേഴ്സ്. യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മേക്കിംഗ് ഇൻഫോർമേഷൻസ് അവൈലബിൾ ടു യൂസേഴ്സ്, യൂസേഴ്സിന് ഇത്തരം ഇൻഫോർമേഷൻസ് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഏതിനുണ്ട്? അക്കൗണ്ടിങ്ങിനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അത്. കാരണം ഇവിടെ ഇൻഫോർമേഷൻസ് ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും തയ്യാറാക്കിയാൽ പോരാ, അത് യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന രീതിയിൽ, അതാത് സമയത്ത് ലഭിക്കുന്ന രീതിയിൽ ആ ഇൻഫോർമേഷൻസ് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒന്നാമത് പറയുന്നത് എന്താണ് പറയുന്നത്? മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് അല്ലേ, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. മറ്റൊന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. മറ്റൊന്ന് ഡിപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലേ, ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് അറിയാവുന്നതാണ്. മറ്റൊന്ന് മേക്കിംഗ് ഇൻഫോർമേഷൻസ് അവൈലബിൾ ടു യൂസേഴ്സ്, അതിൻ്റെ യൂസേഴ്സിന് ആ ഇൻഫോർമേഷൻസ് അവൈലബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് അക്കൗണ്ടിങ്ങിന് ഉള്ളത്. അപ്പോഴാണ് നമുക്കതിനെ അക്കൗണ്ടിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലക്ഷ്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ലക്ഷ്യങ്ങളൊക്കെ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷ്യങ്ങൾ അത് പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ അക്കൗണ്ടിങ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും കൂടി നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ പഠിച്ച അക്കൗണ്ടിങ് ഡെഫിനിഷൻ, അതേപോലെ തന്നെ അതിൻ്റെ മീനിങ്, അതിൻ്റെ പ്രോസസ്സ്, പിന്നെ അക്കൗണ്ടിങ് അല്ലേ എന്താണ് ഒരു സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആയിട്ട് അക്കൗണ്ടിങ്ങിനെ എങ്ങനെ കണക്കാക്കാം, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇൻട്രാക്റ്റീവ് സെഷനിൽ എന്താണോ നിങ്ങൾക്ക് ഏത് ഭാഗമാണോ സംശയമുള്ളത് അത് ചോദിച്ച് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട സംശയമാണെങ്കിലും, നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ എടുത്ത ഭാഗത്ത് നിന്നുള്ള ഏത് സംശയമാണെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.